ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു മട്ടൻ കുറുമ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ മട്ടൻ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഒന്ന് കുക്കായി കിട്ടും. അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് കളർ മാറി വരട്ടെ. അപ്പം ഈ ഉള്ളിയൊക്കെ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് പച്ചമുളക് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ എരിവിനായിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നല്ല പോലെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കും. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. അപ്പോൾ അതിലൊരു ചെറിയ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. സാധാരണ ഇറച്ചി കറി വെക്കുന്ന അത്രയും നമ്മളിതിൽ യൂസ് ചെയ്യണില്ല. നമ്മൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോടെ 750 ഗ്രാം അല്ലെങ്കിൽ 3/4 കിലോ മട്ടനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല മട്ടനൊക്കെ ഒന്ന് മിക്സായി വരുന്ന വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല മട്ടനൊക്കെ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചല്ല വേവിച്ചെടുക്കുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. ഞാനിവിടെ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കട്ടിയില്ലാത്ത പാല്. അത് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിനി ഇത് കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മട്ടൻ വേവിച്ചെടുക്കണം. മട്ടൻ്റെ വേവ് ഓരോ മട്ടനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 വിസിൽ വരുന്ന വരെയാണ് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി കുക്കറൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഒരു 5 വിസിൽ വന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. ഒരു 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കറിന്റെ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഈ മട്ടനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. മട്ടനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഇത്തിരി വെള്ളം കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കാഷ്യൂ നട്ട് പേസ്റ്റ് ആക്കി ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കറിയുടെ ഒരു കൺസിസ്റ്റൻസി മാറും.
പിന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പൊ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, നമ്മളധികം വെള്ളം ചേർക്കാതെ തേങ്ങ അരച്ചെടുത്തിട്ടുള്ള പാലാണിത്. അപ്പൊ നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇനി ഇപ്പത് ഒരുപാട് തിളക്കാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒരു ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതേ കറിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എന്റെ കയ്യിലിപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവോളയും കറിവേപ്പിലയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം, ഞാനിപ്പോൾ അതിൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൻ കുറുമ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഈ കറിയുടെ മേലെ കുറച്ച് കാഷ്യൂ പേസ്റ്റും കുറച്ച് മല്ലിയെല്ലാം വെച്ചെടുത്തിട്ടുണ്ട്, അത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടെടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നല്ല അപ്പത്തിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ അതുപോലെ ഗീ റൈസിന്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മട്ടൻ കുറുമ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.